Hi everyone, ellavarkkum career choice inde YouTube channel like swagatham. Innathe nammude video Wafi and Wafia entrance exam inne abekshavarkku adil engane eluppathil vijayam nedam endokka karyangalana shraddhikkendathu ennathine simple modules and simple tricks use cheyidukondana nammal ee video thayyaarakkiyathu. General knowledge questions nekkalum pradhanamayittum logic questions aayirikkum examin undavuka. പ്രധാനമായും വരുന്ന ലോജിക് ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറികളും അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ കാറ്റഗറി ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കൽ. എങ്ങനെ കൃത്യമായ ഒരു തീരുമാനം എടുക്കും? നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യത്തിനും തീരുമാനം എടുക്കലുണ്ട്, പല കാര്യത്തിനും ശങ്കിച്ച് നിന്ന് പോകലുമുണ്ട്. എന്നാൽ ഈ പരീക്ഷയ്ക്ക് ഒരു ചോദ്യ രൂപേണ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ടാസ്ക് നിങ്ങൾക്ക് തരികയും അതിന് നാല് ഓപ്ഷൻസ് തരികയും ചെയ്യുന്നു. ഒരു പക്ഷേ ഈ നാല് ഓപ്ഷൻസും ഈ സ്ഥാനത്തേക്ക് ആപ്റ്റായി തോന്നിയേക്കാം. അവിടെയാണ് നമ്മൾ കുലങ്കിഷമായി ചിന്തിക്കേണ്ടത്. നമുക്ക് കിട്ടിയ ചോദ്യത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനുചിതമായ തീരുമാനം സഡനായിട്ട് എടുക്കാനുള്ള തീരുമാനം നമ്മൾ എടുക്കുകയും ചെയ്യണം. എന്നിട്ട് അതിൽ പെർഫെക്റ്റായ, വളരെ ആപ്റ്റായ, സഡനായി കൊടുക്കാൻ പറ്റിയ തീരുമാനം നമ്മൾ കണ്ടെത്തണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്, നിങ്ങളെ ബോഗിക്ക് തീ പിടിച്ചു, നിങ്ങൾ എന്തു ചെയ്യും? നാല് ഓപ്ഷൻസ് ഉണ്ടാകും. നിങ്ങൾ എടുത്തു ചാടും, അടുത്ത ബോഗിലേക്ക് മാറും, ചെയിൻ വലിക്കും, ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യും. ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ടാകും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെയിൻ വലിച്ചതുകൊണ്ട് തീ അണയുകയില്ല, അടുത്ത ബോഗിലേക്ക് ചാടിയതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിച്ചേക്കാം, ബാക്കിയുള്ളവരുടെ ജീവൻ അപകടത്തിലാവും. ട്രെയിനിൽ നിന്ന് ചാടുക എന്നത് നമുക്ക് സങ്കല്പിക്കാനേ കഴിയുകയില്ല. ഇവിടെ ആപ്റ്റായത് ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുക എന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ലോജിക്കൽ റീസണിംഗ് ആണ്. ഇതിൽ ധാരാളം സബ് കാറ്റഗറികൾ ഉണ്ടാകും. റിലേഷൻ, ബ്ലഡ് റിലേഷൻ പോലത്തെ, അരിതമെറ്റിക്കൽ കപ്പാസിറ്റി പരിശോധിക്കുന്ന, അങ്ങനെ പല കാറ്റഗറീസും ഇതിൽ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അരിതമെറ്റിക്കൽ പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ മറികടക്കണം. അടുത്തതായിട്ട് നമുക്ക് പ്രോബ്ലം സോൾവിംഗ് ആണ്. അത് നല്ലവണ്ണം മാക്സ് കപ്പാസിറ്റി തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാറ്റഗറി മറികടക്കണം. അടുത്തതായിട്ട് നമുക്ക് മുമ്പിലുള്ളത് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. ഒരു പിക്ചർ നൽകി അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ നൽകി അതിൻ്റെ റിസൾട്ട്, ആൻസർ കണ്ടെത്തുക എന്നതാണ്. ഇതിൽ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിലുള്ള കണക്ഷൻ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. അടുത്തതായിട്ട് ലാംഗ്വേജ് സ്കിൽ കാറ്റഗറിയാണ്. നിങ്ങളുടെ ഭാഷാ കഴിവ് പരിശോധിക്കുന്ന കാറ്റഗറിയാണ്. മെയിനായിട്ട് അറബിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്കുള്ള ഭാഷാ കഴിവ് അതിൽ പരിശോധിക്കും. അടുത്തതായിട്ട് നമുക്ക് മുമ്പിലുള്ളത് സോഷ്യൽ ഇൻ്റലിജൻസ് ആണ്. സാമൂഹിക അവബോധം, ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഇതിൽ കാറ്റഗറിയിൽ മനസ്സിലാക്കും. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ക്രിറ്റിക്കൽ തിങ്കിങ് കാറ്റഗറിയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകി അതിൽ നല്ലൊരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന കാറ്റഗറിയാണ്. അപ്പോൾ അതിലെ ഓരോ കൺക്ലൂഷൻസും എടുത്തു പരിശോധിച്ചിട്ടായിരിക്കണം നമ്മുടെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്. അടുത്തതായിട്ടും അവസാനമായിട്ടും നിങ്ങൾക്കുള്ളത് വാഫി ആറ്റിറ്റ്യൂഡ് പരിശോധിക്കുന്ന കാറ്റഗറിയാണ്. നിങ്ങൾക്ക് വാഫിയോടുള്ള, വാഫി കോഴ്സിനോടുള്ള അവബോധം പരിശോധിക്കലാണ്. CICയുടെയും വാഫിയുടെയും പ്രോസ്പെക്ട്സ് വായിച്ചാൽ അതിന് വളരെയധികം സഹായകമാകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും സക്സസ് ആകും. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ് ആകും. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, പ്രൂവ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ